ടേബിൾ ഉണ്ടാക്കണ എന്റെ വീഡിയോ എല്ലാതെ ഞാൻ എഴുതിയിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് ഓരോന്ന് എഴുതി മാക്കിൽ എളുപ്പമുള്ള കേസല്ല. നമുക്ക് രണ്ടാമത്തെ കോളാണ് നോക്കേണ്ടത്. C2 ഉം R2 ഉം ആണ് അടുത്തത്. നമുക്ക് അത് രണ്ടാമത്തെ കോളം, രണ്ടാമത്തെ റോ. നമുക്ക് രണ്ടാമത്തെ കോളം എന്നുള്ളത് നമ്മൾ ആദ്യം എഴുതി നിർത്തിയത് രണ്ടാമത്തെ കോളത്തില്, നമ്മൾ രണ്ടാമത്തെ കോളം എഴുതി നിർത്തിയത് അല്ല, സോറി, നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ടേബിളിൽ നിന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് ഉണ്ടാക്കിയ ടേബിൾ എന്ന് പറഞ്ഞത് ഇതേ ഈ ടേബിൾ. ഫസ്റ്റ് ഉണ്ടാക്കിയതല്ല, രണ്ടാമത് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ടേബിൾ ഈ ഗ്രാഫിൽ നിന്ന് നോക്കിയിട്ട് വരച്ചുണ്ടാക്കി. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ രണ്ടാം ഫസ്റ്റ് അത് V1 ഇത്, ഇത് V2, ഇത് V3 വാർശാലി എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഇത് V4 അല്ല, സോറി, W4 ആണ് കേട്ടോ. W1, W2, W3, W4. ഓക്കെ, അപ്പൊ W1 ഇന്ന് നമ്മൾ അടുത്ത് നോക്കണം. ഏതൊക്കെ C1 ഉം R1 ഉം നോക്കി നമുക്ക് C2 ഉം R2 ഉം. സീറ്റ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ കോളം, രണ്ടാമത്തെ കോളത്തിൽ വാല്യൂസ് ഒക്കെ ഉള്ളതല്ല. 1, 2, 3, 4 നാലിനത്തിലും വാല്യൂ ഉണ്ട് എന്ന് പറയുമ്പോൾ RSTU ഇതേ കിടക്കുന്നു, RSTU. ഇനി രണ്ടാമത്തെ റോ, രണ്ടാമത്തെ റോ എന്ന് പറയുമ്പോൾ ഇത് എന്ന് പറയുമ്പോൾ 7, 6, 2 RSU ടീലില്ല, അതെ RSU ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തു. RR RS RU SR SS SU TR TS TU UR USU. ഇത് വെച്ച് നമ്മൾ ഇനി എഴുതാൻ പോകണം. ഇത് എഴുതുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് എഴുതുന്നതിൽ RR ഓൾറെഡി അവിടെ കിടക്കുന്നുണ്ട് അല്ലേ, പ്രശ്നമില്ല. RS അവിടെ, അതായത് RR എന്ന് പറഞ്ഞാൽ അവിടെ മുകളിൽ ഇട്ടാ, അതിൽ വാല്യൂസ് ഉണ്ട്. ഇനി RS ഓൾറെഡി വാല്യൂസ് ഉണ്ട്. RU എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ, 0 അല്ലേ. അപ്പോൾ RU എന്നുള്ളിടത്ത് നമ്മൾ കണ്ടുപിടിക്കണം, ശരിയല്ലേ. അപ്പോൾ RU നമ്മൾ കണ്ടുപിടിക്കാനുള്ള മുതലാ അവിടെ കിടക്കട്ടെ. അടുത്ത SR ന് അവിടെ വാല്യൂ എടുക്കുന്നുണ്ട്. SS ന് വാല്യൂ എടുക്കുന്നുണ്ട്. SU ന് വാല്യൂ ഉണ്ടാ, ബോർഡിരിക്കുന്ന കണക്കിലേക്ക് അറിയാം. SU ന്റെ അവിടെ വാല്യൂ ഉണ്ട്, അപ്പൊ പിന്നെ അതിന് പ്രശ്നമില്ല. അടുത്തത് TR ന്റെ അവിടെ വാല്യൂ ഉണ്ടാ, ഇല്ല. TR ന്റെ അവിടെ കിടക്കുന്നത് 0 അല്ലേ. അപ്പൊ TR ന്റെ അവിടെ 0. അപ്പൊ TR നമുക്ക് കണ്ടുപിടിക്കണം, അത് കണ്ടുപിടിക്കണം, ശരി. അടുത്ത് TS ന് വാല്യൂ ഉണ്ടാ, TS ന്റെ അവിടെ വാല്യൂ ഉണ്ട്, 3 അല്ലേ. ഇത് 3 ആണ് കേട്ടോ, 3 അവിടെ വാല്യൂ ഉണ്ട്. അടുത്ത് TU ന്റെ നേരെ 0 അല്ലേ, അപ്പൊ അത് കാണണം. അതെ, TU ന്റെ നേരെ 0. അപ്പൊ നമുക്ക് ഇവിടെ TU കാണണം. ഇത് ടിക്കറ് ഉണ്ടോ കാണേണ്ടത്, ഞാൻ ഏതാന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അടുത്ത് UR ബോർഡിലുണ്ടാ, ഉണ്ട്, 4. അടുത്ത് US ബോർഡിലുണ്ടാ, 4 ഉണ്ട്. അടുത്ത് UU 0 ആണ് കിടക്കണേ, അപ്പൊ അതും നമുക്ക് കാണാം. ഷോർട്ടസ്റ്റ് ഭാഗത്ത് അനുസരിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ ആ വാല്യൂസ് വെച്ച് ബാക്കിയുള്ള വാല്യൂസ് എന്ന് ചെയ്യാൻ ചെറുപ്പം നമുക്ക് എഴുതി പോവാം. ഏത്, ഞാനിപ്പോ ടിക്കറ്റുള്ള വാല്യൂസ് വെച്ച് ബാക്കിയുള്ളൊക്കെ മുകളിലത്തെ ടേബിളിൽ നിന്ന് അങ്ങോട്ട് പകർത്താണ് ചെയ്യണത്. ഇനി മുകളിലത്തെ ടേബിളിൽ നമ്മൾ എന്ത് ചെയ്യണു, ഈ പറഞ്ഞ RU എന്നുള്ളത്, അതായത് R എന്ന് പറഞ്ഞത് ഗ്രാഫിലേക്ക് വരാ, അതെ, R ഇത് ഇവിടെ കിടക്കണു. R ൽ നിന്ന് UU ലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് കാണണം. ഇതാണ് നമ്മുടെ പണി. R ൽ നിന്ന് UU ലേക്കുള്ള ഷോർട്ടാ. R ൽ നിന്ന് SU ലേക്ക് വന്നു. SU നല്ല UU ലേക്ക് പോകാൻ പറ്റുള്ളൂ, വേറെ എവിടേക്കെങ്കിലും ഏതെങ്കിലും വഴി കൂടെ പോകാൻ പറ്റുമോ, യു വി കൂടെ ഇല്ല. അപ്പൊ 5, 2, 7 അങ്ങനെയാണ് ഈ 7 ഇവിടെ എഴുതിയത്. ബൾബ് കത്തിയ, ബാക്കിയുള്ള വാല്യൂസ് മുകളിലത്തെ ടേബിളിൽ നിന്ന് അതുപോലെ പകർത്തിയാൽ മതി. 7, 5, 0 കണ്ടുപിടിക്കേണ്ടത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കാൻ മുകളിലത്തെ ടേബിളിൽ 0 എന്നാ ക്രോസ് പ്രൊഡക്റ്റിൽ വരും വേണം. അങ്ങനെയുള്ള വാല്യൂസിനെയാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ബൾബ് കത്തിന് എഴുതിനോ, ഇത് ക്രോസ് പ്രൊഡക്റ്റിൽ എഴുതും വേണം. എന്നാ മുകളിലത്തേൽ 0 ആണെങ്കിൽ, തൊട്ട് മുന്നത്തെ ടേബിളിൽ 0 ആണെങ്കിലും, മുന്നത്തെ ടേബിളിൽ നിന്ന് ഉദ്ദേശിച്ചത് മെട്രിക്സിൽ 0 ആണെങ്കിൽ മാത്രം ആ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ആ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മളോട് പറയുന്നത് RU ആണ്. ആറിൽ നിന്ന് UU ലേക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, RU നിന്ന് SU ലേക്ക് വന്ന് SU നിന്ന് ഇങ്ങോട്ട് പോയി. ഇനി ഇതല്ലാണ്ട് വേറെ വല്ല വകുപ്പ് ഉണ്ടോ, ഇല്ലല്ലോ. അപ്പൊ അതങ്ങനെ എഴുതി 7. ഇനി അടുത്ത് നമുക്ക് കാണേണ്ട വാല്യൂ എന്ന് പറഞ്ഞത് TR. TR എന്ന് പറയുമ്പോൾ അതായത് T, ഇത് R അല്ലേ. TR നമുക്ക് നോക്കാം, അതെ, T ഇവിടെ കിടക്കണം. T ൽ നിന്ന് R ലേക്ക് എത്തണം വണ്ടി. T ന്ന് R ലേക്ക് എത്താൻ T ന്ന് ഇവിടെ എത്തി, സോറി, T ന്ന് SU ലേക്ക് എത്തി, SU ന്ന് R ലേക്ക് എത്താം. അങ്ങനെ ഒരു വഴിയുണ്ട് അല്ലേ. T ന്ന് R ലേക്ക് എത്താൻ വേണ്ടി T ന്ന് SU ലേക്ക് എത്തി, SU ന്ന് R ലേക്ക് എത്തി എന്ന് പറയുമ്പോൾ 3, 7. അപ്പൊ 7, 3 10 കിലോമീറ്റർ അവിടെ യാത്ര, അവിടെ യാത്ര 10 കിലോമീറ്റർ. ഇതല്ലാണ്ട് വേറെ വല്ല വഴിയുണ്ടോ നോക്കണല്ലോ. T ന്ന് SU ലേക്ക് വന്നു, SU ന്ന് UU ലേക്ക് പോയി, UU ന്ന് R ലേക്ക് പോയി, കുഴപ്പമില്ലല്ലോ. T ന്ന് SU ലേക്ക് വന്നു, UU ലേക്ക് പോയി, UU നിന്ന് R ലേക്ക് പോയി. അപ്പോൾ വേറൊരു ഭാഗത്ത് ഉണ്ട്. അപ്പോൾ T എന്നുള്ളത് 3, SU ന്ന് UU ലേക്കുള്ളത് 2, UV ന്ന് R ലേക്കുള്ളത് 4. അപ്പോൾ 3, 2, 5, 4, 9. ഓക്കെ, അപ്പോൾ ഷോർട്ടസ്റ്റ് ഭാഗത്ത് ഏതാ?
ടി നാറിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ഏതാ? ഒമ്പത്. അപ്പൊ ആ സാധനം നമ്മളിവിടെ ഒമ്പതിന് എഴുതി ടാഗ് എടുക്കണം. ഒമ്പത് സിമ്പിൾ പരിപാടി അല്ലേ. പിന്നെ ബാക്കി കണ്ടുപിടിക്കുന്ന ടി എസ് വേണ്ട, ടി യു ടി യു, അതായത് ടിയിൽ നിന്ന് യുവിലേക്കുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത്, ടിയിൽ നിന്ന് യുവിലേക്ക്, ഇത് ടി എടുക്കണു, യുവിലേക്ക് ആ മുകളിലേക്ക് പറ്റിയത്, ടി ഇങ്ങോട്ട് വന്നു, ആ അതെ എടുക്കണു. മൂന്ന് രണ്ടും അഞ്ച്, അത് പിന്നെ വേറെ പാത്ത് ഒന്നും ഇല്ലല്ലേ. മൂന്ന് രണ്ടും അഞ്ച് അത് കിട്ടി. പിന്നെ അടുത്തേലും നമുക്ക് കാണാനുള്ളത് യു യു ആണല്ലേ. യുവിൽ നിന്ന് യുവിലേക്ക് തന്നെ എത്തണം, യുവിൽ നിന്ന് യുവിലേക്ക് തന്നെ എത്തണം. യുവിൽ നിന്ന് ടിയിലേക്ക് വന്നു, ടിയിൽ നിന്ന് എസിലേക്ക് വയസ്സിന്ന്. അപ്പൊ അത് മാത്രമല്ലോ, മൂന്ന് രണ്ടും അഞ്ചും ആറ്, അപ്പൊ ആറ് അല്ലേ. ഇവിടെ കിട്ടിയ ടേബിള് കണ്ടുപിടിക്കേണ്ടത്, ബാക്കി കണ്ടുപിടിക്കുന്ന വിലകളൊക്കെ മുകളിലത്തെ ടേബിളിൽ നിന്ന് അതുപോലെ, അതായത് പൂജ്യങ്ങൾ മാത്രം ഉള്ളത് മാത്രം നമുക്ക് ആവശ്യമുള്ള ക്രോസ് പ്രൊഡക്റ്റിൽ അത് മാത്രം കണ്ടുപിടിച്ച് ബാക്കിയുള്ള അതുപോലെ എഴുതി. ഇനി ഇപ്പൊ കണ്ടുപിടിച്ച ഈ ടേബിളിൽ നിന്ന് വേണം, ഇപ്പൊ എവിടെ നിൽക്കുന്നത് സി ടു ആർ ടു അല്ലേ, അടുത്ത് നിന്ന് ഉണ്ടാക്കി സി ത്രീ ആർ ത്രീ ഉണ്ടാക്കി. അത് സി ത്രീ നിന്ന് മൂന്നാമത്തെ കോളം, മൂന്നാമത്തെ കോളത്തിൽ വാല്യൂ ഉള്ളത് ആർക്കാ, യുവിന് മാത്രം. അതാണ് മൂന്നാമത്തെ കോളത്തിൽ യു എന്ന് എഴുതിയത്. ആർ ത്രീ എന്ന് പറയുമ്പോ മൂന്നാമത്തെ റോ, മൂന്നാമത്തെ റോയില് വാല്യൂസ് ഉള്ളത് എന്നാ ഒന്ന് രണ്ട് മൂന്ന്, ആറിനുണ്ട് എസിനുണ്ട് യുവിനുണ്ട്, എടുക്കണു ആറ് എസ് യു ക്രോസ് പ്രൊഡക്റ്റ് യു ആർ യു എസ് യു യു എഴുതി. യു ആർ യു എസ് യു യു വലിയ വ്യത്യാസമൊന്നും ഇല്ല, ഒക്കെ അതേ വാല്യൂ തന്നെ, നേരത്തെ അതേ ടേബിളിലത്തെ വാല്യൂ തന്നെ ഇവിടെ വരാം. കാരണം പുതിയതായിട്ട് ഒരു സാധനം അവിടെ കണ്ടുപിടിക്കാൻ വരുന്നില്ല. യു ആർ ഓൾറെഡി ഉള്ളതല്ലേ, നോക്കിക്കോ നിങ്ങൾ വേണമെങ്കിൽ യു ആർ ഓൾറെഡി ഉള്ളതാ. പിന്നെ അടുത്ത് നമുക്ക് എടുക്കുന്നത് യു എസ് ആ, യു എസ് ഓൾറെഡി ഉള്ളതാ. പിന്നെ കിടക്കുന്നത് യു യു, അത് ഓൾറെഡി ഉള്ളതാ. അപ്പൊ പുതിയ ടേബിൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഷോർട്ടസ്റ്റ് പാത്ത് കണ്ട ആ സെയിം ടേബിൾ അങ്ങോട്ട് പകർത്തിയാൽ മതി, അത് കഴിഞ്ഞു സെയിം ടേബിൾ കിട്ടി. ഇനി അടുത്തത് നാലാമത്തെ റോ, അത് എത്ര മെട്രിക്സിന് റോയും കോളുണ്ട് അത്രയും തവണ ചെയ്യണം, അത്ര ഉള്ളോ നാലാമത്തെ കോളം നാലാമത്തെ റോ. നോക്കാം നാലാമത്തേല് കോളത്തില് ഏഴ് രണ്ട് അഞ്ച് ആറ്, അപ്പോ ആറിനുണ്ട് എസിനുണ്ട് ടിക്കുണ്ട് യുവിനുണ്ട് എഴുതി. നാലാമത്തെ റോ എന്ന് പറയുമ്പോ ഒന്ന് രണ്ട് മൂന്ന് നാലിന്തിര്, അപ്പൊ ആർ ആറ് ആർ എസ് ആർ ടി ആർ യു എസ് ആർ എസ് 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 ടി എസ് യു ടി ആർ ടി എസ് ടി 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 യു പിന്നെ യു ആർ യു എസ് യു ടി യു യു. ഓക്കെ എഴുതി. ഇത് കണ്ടുപിടിക്കേണ്ട വിലകൾ ഏതൊക്കെയാ? ഇവിടെ കണ്ടുപിടിക്കുന്നത് ഈ പൂജ്യം കണ്ടു വരും, ഈ പൂജ്യം കണ്ടു വരും, ഈ പൂജ്യം കണ്ടു വരും, അത് മാത്രമല്ല വേണ്ടി വരുള്ളൂ എന്ന് പറയുമ്പോ ആർ ടി കാണണം, ആർ ടി കാണണം. പിന്നെ കാണേണ്ടി വരിക ഏതാ, എസ് ടി കാണണം, എസ് ടി കാണണം. പിന്നെ കാണേണ്ടി വരിക ടി ടി കാണണം. ഇവരെല്ലാം കാണേണ്ടി വരുള്ളോ, വേറെ ആരും കാണേണ്ടി വരില്ലല്ലോ. ശരി നമുക്ക് നോക്കാം. ആർ ടി, ആറിൽ നിന്ന് ടിയിലേക്ക് പോകണം വണ്ടി, ആറിൽ നിന്ന് ടിയിലേക്ക് എത്തണം വണ്ടി. ആറിൽ നിന്ന് ടിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഒരു ഏരോമാർക്ക്, പിന്നെ തിരിച്ച് അങ്ങോട്ട് ഇനി വേണം കാര്യമില്ല, ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് പോകാൻ വേണ്ടി ഏരോമാർക്ക് ഇങ്ങോട്ട് ഇറങ്ങണം. അപ്പൊ ആറിൽ നിന്ന് ഇവിടെ വന്നു, ദേ ഇങ്ങോട്ട് വന്നു, ദേ ഏരോമാർക്ക് കൂടി ഉണ്ട്. അപ്പൊ ദേ അഞ്ച് രണ്ട് ഏഴ് ഒന്നും എട്ട്, വേറെ ഭാഗത്തൊന്നുമില്ലല്ലോ. അപ്പൊ അഞ്ച് രണ്ട് ഏഴ് ഒന്ന് എട്ട് പാത്ത് കിട്ടി, ഷോർട്ടസ്റ്റ് പാത്ത് അത് കിട്ടി. പിന്നെ അടുത്തത് വേണ്ടത് ടി ടി, ടി ടി എന്ന് പറയുമ്പോൾ ടിയിൽ നിന്ന് പോയിട്ട് ടിയിലേക്ക് തന്നെ തിരിച്ചു വരണം, ടിയിൽ നിന്ന് പോയിട്ട് ഇങ്ങോട്ട് പോയി തിരിച്ച് അങ്ങനെ വന്നു. അപ്പൊ മൂന്ന് രണ്ട് അഞ്ചൊന്നും ആറ്, അതിന്റെ ഇടയിൽ ഒരു എസ് ടി ഉണ്ട് അല്ലേ, എസ് ടി കണ്ടുപിടിക്കാം. എസ് ടി നിന്ന് ടിയിലേക്ക് പോകണം, എസ് ടി നിന്ന് ടിയിലേക്ക് പോകാൻ, അതെ എസ് ടി നിന്ന് ടിയിലേക്ക് പോകാൻ രണ്ട് ഒന്ന് മൂന്ന്, അതെ എസ് ടി നിന്ന് ഇങ്ങോട്ട് രണ്ട് കിലോമീറ്റർ ഇവിടെ നിന്ന്, അപ്പോൾ രണ്ട് ഒന്ന് മൂന്ന്, അപ്പോൾ അവിടെ മൂന്ന്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ടി ടി എന്നുള്ളത് ടി നിന്ന് ടിയിലേക്ക് തന്നെ വരണം, അത് ഇവിടുന്ന് പിടിക്കാമെന്ന് നോക്കാം, അടുത്തത് വേറെ ഒന്നുമില്ലോ. അപ്പൊ നോക്കി നിങ്ങൾ അവസാനത്തെ ടേബിൾ ഇപ്പൊ എല്ലാ വാല്യൂസ് ആയില്ലേ, ഇതാണ് നമ്മുടെ വാർഷാല അൽഗോരിതം അനുസരിച്ച് കണക്ക് ചെയ്യുന്നത്. ബൾബ് കത്തിയ, കുറച്ച് പണിയുള്ള സാധനമാണ്, വീഡിയോ എടുത്തിട്ട് ഇടാം, അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും അയച്ചുതരാം. ഓക്കെ, അപ്പോൾ അതോടുകൂടി വാർഷാല അൽഗോരിതത്തിൻ്റെ ആ ഭാഗം കഴിഞ്ഞു.